ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. പാസേജ് വായിച്ചിട്ട് ഉത്തരം എഴുതാനുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു പാസേജ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഡോക്ടർ വംഗരി മാത ഫ്രം കെനിയ വാസ് അവാർഡ് ദ നോബൽ പ്രൈസ് ഫോർ ഹർ വർക്ക് ഇൻ ഡെവലപ്മെന്റ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് പീസ് ഇൻ 2004. ഡോക്ടർ വംഗരി മാത എന്ന് പറയുന്ന ആള് അല്ലെ, കെനിയയിൽ നിന്ന് വന്ന അവർ എന്താണ് നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഫോർ ഹർ വർക്ക് ഇൻ ഡെവലപ്മെന്റ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് പീസ് ഇൻ 2004. അപ്പോ 2004 എന്തിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ, പരിസ്ഥിതി സംരക്ഷണത്തിനും അതുപോലെ വികസനത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നോബൽ പീസ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ മാത എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ബൈ പ്രൊഫഷൻ വാസ് എൻ എൻവിറോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് അല്ലെ, വാസ് എൻ എൻവിറോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ. സാംസ്കാരിക രംഗത്ത് പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകയാണ് അവര്. അവരതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തക കൂടിയാണ്, പൊളിറ്റീഷ്യനും കൂടിയാണ്. ഷീ വാസ് ദി ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ടു വിൻ ദ നോബൽ പീസ് പ്രൈസ്. ആദ്യമായി സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യ ആഫ്രിക്കൻ സ്ത്രീ കൂടിയാണ് അവര്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. ഡോക്ടർ മാത ഇസ് ക്വൈറ്റ് അസേർട്ടീവ്. ഇവിടെ നമ്മളൊരു പുതിയ വാക്ക് പഠിക്കുന്നു, അസേർട്ടീവ് എന്നുള്ള വാക്ക് അല്ലെ. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിറ്റർമൈൻഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടുള്ള ഒരാളായിരുന്നു അവർ. ആസ് എ ലീഡർ ഓഫ് ദി ആഫ്രിക്കൻ വുമൺ അല്ലെ, ആഫ്രിക്കൻ സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി പോരാടിയ അവരെന്തായിരുന്നു, അസേർട്ടീവ് ആയിരുന്നു, ദൃഢനിശ്ചയമുള്ള ഉറച്ച തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ദി ഐഡിയ ഓഫ് പ്ലാന്റിങ് ട്രീസ് ടു സേവ് ദി എൻവയറോൺമെന്റ്. അവരാണ് അവതരിപ്പിച്ചത്, അതായത് കുറെ മരങ്ങൾ നടുക എന്നുള്ള കോൺസെപ്റ്റ് അവരാണ് കൊണ്ടുവന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അത് മരങ്ങൾ നടുന്നത്, ടു സേവ് ദി എൻവയറോൺമെന്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഷീ ഓർഗനൈസ്ഡ് എ ഗ്രൂപ്പ് ഓഫ് വിമൻ കോൾഡ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ടു പ്ലാന്റ് ട്രീസ്. അങ്ങനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ത്രീകളെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അതിന് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്നുള്ള ഒരു പേരും കൊടുത്തിട്ടുണ്ട് മരങ്ങൾ നടാൻ വേണ്ടിയിട്ട്. മോർ ദാൻ 30 മില്യൺ ട്രീസ് ഹാവ് ബീൻ പ്ലാന്റഡ്. അങ്ങനെ അവർ ഏകദേശം 30 മില്യൺ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. ദേ ആർ നൗ ഹെൽപ്പിംഗ്. ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ പഠിച്ച ടെൻസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ടാവും. അപ്പോൾ ടെൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്ക് കുറെയൊക്കെ കിട്ടും. ഓക്കെ, ഇവിടെ നമുക്കറിയാം ദേ ആർ ഹെൽപ്പിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ദേ പ്ലൂറലാണ് നമുക്കറിയാം, അതിൻ്റെ കൂടെ ആറേ വരികയുള്ളൂ നമുക്കറിയാം. അതിനുശേഷം വരുന്ന വെർബ് എന്താണ്, ഹെൽപ്പിംഗ് എന്നുള്ളത് ഐ എൻ ജി ഫോമിൽ. അപ്പോൾ നമ്മൾ പഠിച്ച പ്രസന്റ് കണ്ടിന്യൂസ് ഫോമാണ് അവിടെ വരുന്നത്. ഓക്കെ, അത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ടു പ്രൊട്ടക്ട് ദി എൻവിറോൺമെന്റ്, ദേ ആർ നൗ ഹെൽപ്പിംഗ് ടു പ്രൊട്ടക്ട് ദി എൻവിറോൺമെന്റ്. അപ്പോൾ എൻവിറോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ദേ ആർ നൗ ഹെൽപ്പിംഗ് ടു പ്രൊട്ടക്ട് ദി എൻവിറോൺ. ഈ മരങ്ങളൊക്കെ എൻവിറോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് അല്ലെ. എങ്ങനെയാണ് സഹായിക്കുന്നത്, ബൈ പ്രൊവൈഡിങ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ കൊടുക്കുന്നുണ്ട് ഈ മരങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. കോസിങ് മോർ റെയിൻഫോൾ ആൻഡ് റീറ്റെയിനിങ് വാട്ടർ. അതുപോലെ തന്നെ ഒരുപാട് മഴ ലഭിക്കാനും വെള്ളങ്ങളൊക്കെ സംരക്ഷിച്ചു വെക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ദീസ് ട്രീസ് ആൾസോ പ്രൊവൈഡ്. പ്രൊവൈഡ് എന്നുള്ള വാക്കിന്റെ മീനിങ് എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു. പ്രൊവൈഡ് നൽകുക അല്ലെ, അത് എന്ത് നൽകുന്നുണ്ട്, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് അല്ലെ, ഭൗതികമായ ഒരുപാട് ബെനിഫിറ്റ്, ഒരുപാട് ലാഭം അതുകൊണ്ടുണ്ട്, ഗുണങ്ങളുണ്ട്. ഇൻക്ലൂഡിങ് ഫയർവുഡ്, അത് ഫയർവുഡ് കിട്ടുന്നുണ്ട്, ഫ്രൂട്ട്സ് നട്ട്സ് കിട്ടുന്നുണ്ട്, ആൻഡ് ബിൽഡിങ് മെറ്റീരിയൽസ് ഫോർ വിമൻ ആൻഡ് ഹെയർ ഫാമിലീസ്. ഓക്കെ, സ്ത്രീകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഭൗതികമായ വസ്തുക്കൾ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചോദ്യങ്ങളിലൂടെ പോവാം. ആകെ 4 ചോദ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുക കേട്ടോ. നോക്കൂ, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഇൻ കെനിയ എൻകറേജസ്. അപ്പോൾ ഈ ഇവർ സ്ഥാപിച്ച ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്നുള്ള പ്രസ്ഥാനം എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. അത് പൊളിറ്റിക്കൽ സ്ട്രൈക്ക് ആണോ? പൊളിറ്റിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, രാഷ്ട്രീയ സമരങ്ങൾ അല്ലെ. ബിൽഡിംഗ് സ്കൂൾ, സ്കൂളുകൾ നിർമ്മിക്കുകയാണോ അവരുടെ പണി? ഇത് രണ്ടും എല്ലാം നമുക്കറിയാം. ഇനി പ്ലാന്റിങ് ട്രീസ്, ഇവിടെ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്കറിയാം അല്ലെ. അതായത് പ്ലാന്റിങ് ട്രീസ്, മരങ്ങളെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ഡി ആണ് എന്തുള്ളത്, നൺ ഓഫ് ദി അബവ്, മുകളിൽ കൊടുത്ത ഒന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡി. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, സി ആണ് അല്ലെ, പ്ലാന്റിങ് ട്രീസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ആസ് എ ലീഡർ ഡോക്ടർ വംഗരി മാത ഈസ് അസേർട്ടീവ് അക്കമഡേറ്റീവ് എൻവിയസ് റിലയബിൾ. ഇപ്പൊ നമുക്കറിയാം പിന്നെ അസേർട്ടീവ് എന്നുള്ള വാക്ക് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, ദൃഢനിശ്ചയം എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അത് അതേപോലെ ആ വാക്കുണ്ട്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് അസേർട്ടീവ് ഹിയർ. ദെൻ ലെറ്റ്സ് ആൾസോ അണ്ടർസ്റ്റാൻഡ് ദി വേർഡ്സ്, ദി അതർ മീനിങ് ഓഫ് ദി അതർ വേർഡ്സ് ആൾസോ.
ഉപകാരം ചെയ്യുക എന്നാണ് അക്കമഡേറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതുപോലെ എൻവിയസ് എൻവിയസ് എന്ന് പറഞ്ഞാൽ അസൂയ എന്നാണ് അർത്ഥം കേട്ടോ. റിലേബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന എന്നാണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ഏറ്റവും ആപ്റ്റായി മാച്ച് ചെയ്യുന്നത് അസേർട്ടീവ് എന്നുള്ള വാക്ക് തന്നെയാണ്. ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ബൈ പ്രൊഫഷൻ ഡോക്ടർ വങ്കരി മാധവ് വാസ് എ ഡാഷ്. നോക്കൂ, അവരുടെ പ്രൊഫഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ ഫിസീഷ്യൻ, നമുക്കറിയാം ഫിസീഷ്യൻ, നമുക്കറിയാം ഫിസീഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം ഡോക്ടർ, അതുപോലെ അങ്ങനെ ചെക്ക് ചെയ്യുന്ന ആളെന്നൊക്കെയാണ്, വൈദ്യം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇതിവിടെ കറക്റ്റ് ആൻസർ അല്ല എന്ന് നമുക്കറിയാം. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ടീച്ചറാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി ടീച്ചർ. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ ആക്ടിവിസ്റ്റ് എന്നുള്ള വേർഡ് നോക്കൂ, ആക്ടിവിസ്റ്റ് എന്നുള്ളത് ഈ പാസേജിൽ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ആക്ടിവിസ്റ്റും യൂണിവേഴ്സിറ്റി ടീച്ചറും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ദി കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ദി യൂണിവേഴ്സിറ്റി ടീച്ചർ. ഇവിടെ പ്രൊഫസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പ്രൊഫസറും ടീച്ചറും ഏകദേശം സെയിം തന്നെയാണ്. സോ ദി കറക്റ്റ് ആൻസർ വിൽ ബി യൂണിവേഴ്സിറ്റി ടീച്ചർ. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം, ലാസ്റ്റ് ചോദ്യം, പാസേജുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചോദ്യം. വാട്ട് റയർ ഓണർ ഡസ് ഡോക്ടർ വങ്കരി മാധവ് ഹാവ് ആസ് എൻ ആഫ്രിക്കൻ വുമൻ? ആഫ്രിക്കൻ. ഓക്കെ, റയർ ഓണർ എന്ന് പറയുന്നത് റയർ എന്ന് പറഞ്ഞാൽ അപൂർവമായ അല്ലെ, അപ്പൊ എന്ത് അപൂർവമായ ബഹുമതിയാണ് അവർക്ക് ആഫ്രിക്കൻ എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുള്ളത് എന്നാണ് ഇവിടെ ചോദ്യം. നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ നോക്കാം. എ ആണോ? എ നോക്കൂ, ഷീ ഇസ് ദ ഫസ്റ്റ് ആഫ്രിക്കൻ വിമൻ ടു ബിക്കം എ യൂണിവേഴ്സിറ്റി ടീച്ചർ. യൂണിവേഴ്സിറ്റി ടീച്ചറായ ആദ്യ സ്ത്രീയാണോ അവര്, അതാണ് ഒന്നാമത്തെ അല്ലെ. ഓക്കെ, അപ്പൊ അത് തെറ്റാണെന്ന് നമുക്കറിയാം. ദെൻ ദ നെക്സ്റ്റ് വൺ, ഷീ ഇസ് ദി ഫസ്റ്റ് ആഫ്രിക്കൻ വുമൻ ടു ബിക്കം എൻ എൻവയോൺമെന്റലിസ്റ്റ്. എൻവയോൺമെന്റലിസ്റ്റ് ആയ ആദ്യ സ്ത്രീയാണ് അവരെന്നാണ് പറയുന്നത്, അതും തെറ്റാണെന്ന് നമുക്കറിയാം. ഷീ ഇസ് ദി ഫസ്റ്റ് ആഫ്രിക്കൻ വിമൻ ടു ബിക്കം എ പൊളിറ്റീഷ്യൻ. രാഷ്ട്രീയ പ്രവർത്തകയായ ആദ്യത്തെ സ്ത്രീയാണ് അവരെന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് മൂന്ന് തെറ്റിയ സ്ഥിതിക്ക് നമുക്കറിയാം. ദി ആൻസർ വിൽ ബി ദി ലാസ്റ്റ് വൺ, ഓപ്ഷൻ ഡി. ഷീ ഇസ് ദി ഫസ്റ്റ് ആഫ്രിക്കൻ വിമൻ ടു ബിക്കം ദി വിന്നർ ഓഫ് നോബൽ പീസ് പ്രൈസ്. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ ആദ്യ ആഫ്രിക്കൻ സ്ത്രീയാണ് അവര്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യങ്ങളിലൂടെ പോകാം. നോക്കൂ, 5 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഐ സോ എ ഗേൾ ഡാഷ് വാസ് കാരിങ് എ ബാസ്കറ്റ് ഓൺ ഹർ ഹെഡ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇവിടെ റിലേറ്റീവ് പ്രോണൗണുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഗേൾ എന്നുള്ളത് നമുക്കറിയാം, ഗേൾ എന്ന വാക്കിന്റെ അർത്ഥം, അതായത് ഗേൾ എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു പേഴ്സൺ ആണ് അല്ലെ, ആളാണ് അല്ലെ, അപ്പോ പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം ഒരിക്കലും ദാറ്റ് അവിടെ വരില്ല, ദാറ്റ് എന്നുള്ള വസ്തുവിനാണ് ഉപയോഗിക്കുക, വിച്ചും അതേപോലെയാണ് ഉപയോഗിക്കുക. ഇനി വേറെ എന്നുള്ളത് നമുക്കറിയാം പ്ലേസിന്റെ മുന്നിലാണ് വേറെ ചേർക്കുക. ഇവിടെ പ്ലേസ് അല്ല പേഴ്സൺ ആണ് അല്ലെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എന്ത് കറക്റ്റ് ആൻസർ വിൽ ബി ഹു എന്നാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കൂ. ദർ വാസ് ഹേർട്ട് ഡാഷ് റിയൽ ആങ്കർ ഡാഷ് ഹിസ് വോയിസ്. ഇവിടെ നമുക്കറിയാം ഈ പ്രിപ്പോസിഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ കറക്റ്റ് ആൻസർ വിൽ ബി ആൻഡ് ആൻഡ് ഇൻ. ഓക്കെ, ദർ വാസ് ഹേർട്ട് ഇൻ റിയൽ ആങ്കർ, സോറി ദർ വാസ് ഹേർട്ട് ആൻഡ് റിയൽ ആങ്കർ, അല്ലെ വെറുപ്പും ഉണ്ടായിരുന്നു യഥാർത്ഥമായ ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇൻ ഹിസ് വോയിസ് അവന്റെ ശബ്ദത്തിൽ. ഇവിടെ ഇനി മറ്റുള്ള വാക്കുകളൊക്കെ നമുക്ക് മാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ തെറ്റാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ ദി സൺ ഈസ് ഷൈനിങ് ഇറ്റ് ഈസ് നോട്ട് വെരി വോം ഡാഷ് ദി സൺ ഈസ് ഷൈനിങ്. സൂര്യൻ തിളങ്ങുന്നു, എന്താണ് ഇറ്റ് ഈസ് നോട്ട് വെരി വോം അല്ലെ, അതെന്താണ് പക്ഷേ അതിന് നല്ല ചൂടില്ല എന്നാണ് പറയുന്നത്, തിളക്കം ഉണ്ടെങ്കിലും ചൂടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ അർത്ഥം അറിയാത്തവരൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ആൾദോ എന്ന് പറഞ്ഞാല് എങ്കിലും എന്നാണ് അർത്ഥം, സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നാണ്, ബിക്കോസ് എന്ന് പറഞ്ഞാല് കാരണം എന്നാണ് അർത്ഥം, ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണ് അർത്ഥം അല്ലെ. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇവിടെ ആൾദോ ദി സൺ ഈസ് ഷൈനിങ്, സൂര്യൻ തിളങ്ങുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് വെരി വോം എന്നാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ ദി ആൻസർ എന്താണ്, ആൾദോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് കാണാൻ പറ്റും ഈ ആൾദോ എപ്പോഴും ഒരു സെൻസിന്റെ ബിഗിനിങ്ങിലായിരിക്കും വരിക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എപ്പോഴും ആൾദോ എന്ന് തന്നെ ആയിരിക്കും. സോ ദി സൺ ഈസ് ഷൈനിങ്,
സോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ സോയോ ബിക്കോസോ ബട്ട് ഒരിക്കലും തന്നെ മാച്ച് ആവുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എട്ടാമത്തത് ഹി ടുക്ക് ഔട്ട് എ ഡാഷ് ഓഫ് കീസ്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റാക്ക് എന്നുള്ള വാക്കിന് കളക്റ്റീവ് നൗൺസ് ഏതാണെന്നാണ് ഇവിടെ ചോദ്യം അല്ലേ. അപ്പൊ നമുക്കറിയാം ഈ സ്റ്റാക്ക് എന്നുള്ള വാക്കിന് നമുക്കറിയാം സ്റ്റാക്ക് ഓഫ് ഹേ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. ക്രൗഡ് ഓഫ് പീപ്പിൾ എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം നമ്മൾ പഠിച്ചതാണ് ബഞ്ച് ഓഫ് കീസ് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ക്രൂക്സ് അല്ലെ. ക്രൂക്സ് കീസ് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഞ്ച് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള കളക്റ്റീവ് നൗൺസ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഒൻപതാമത്തെ ചോദ്യം നോക്കൂ. ദി ബയർ ഫൂട്ടഡ് റണ്ണർ വോണ്ട് ദി പ്രൈസ്. ദി അൺലൈൻ വേർഡ് മീൻസ് ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത് അല്ലെ. ഈ അടിവരയിട്ട ഈ ബയർ ഫൂട്ടഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ബയർ ഫൂട്ടഡ് ഫൂട്ട് എന്ന് പറഞ്ഞാൽ കാലാണെന്ന് നമുക്കറിയാം. ബയർ ഫൂട്ടഡ് എന്ന് പറഞ്ഞാൽ അഗ്നപാദം എന്നാണ് എന്റെ ശരിക്കുള്ള മലയാളം. ഓക്കെ, അപ്പോ നമുക്കറിയാം ഇവിടെ അതിന്റെ ആൻസർ ദി ആൻസർ വിൽ ബി നോട്ട് ബിയറിങ് ഷൂസ്. ഓക്കെ, ഷൂസ് ധരിക്കാത്ത ആൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പത്താമത്തെ ചോദ്യം ദി വിൻഡ് സ്റ്റുഡ് അപ്പ് ആൻഡ് ഗേവ് എ ഷൗട്ട്. ഇവിടെ കാറ്റ് എണീറ്റ് നിന്നു അല്ലെ. ആൻഡ് ഗേവ് എ ഷൗട്ട് അങ്ങനെ അത് എന്ത് ചെയ്തു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിഗർ ഓഫ് സ്പീച്ച് പോയത്തിൽ വന്ന ഒരു വരി അവിടെ കൊടുത്തിട്ടുണ്ടതില്ല. ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ് ചോദ്യം. ഈ ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇവിടെ നമുക്കറിയാം സിമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, ആസോ ലൈക്കോ വെച്ചിട്ട് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് ഉപമിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ സിമിലി എന്ന് പറയുന്നത്. മെറ്റഫർ എന്ന് പറയുന്നതും ഉപമ തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസോ ലൈക്കോ ഇല്ലാതെ ആയിരിക്കും ഉപമിക്കുക. ഓക്കെ, ഹീസ് എ ലയൺ ഇൻ ദി ബാറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അയാൾ എന്താണ് സിംഹത്തിൽ സോറി യുദ്ധത്തിൽ ഒരു സിംഹമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കറിയാം അദ്ദേഹം ഒരിക്കലും സിംഹത്തിന്റെ ആകൃതിയല്ല അവിടെ സൂചിപ്പിക്കുന്ന സ്വഭാവമാണ് അല്ലെ. അപ്പൊ അത്തരം ഇതാണ് അത്തരം പ്രയോഗങ്ങളാണ് മെറ്റഫർ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ഒനമാറ്റോപിയ, ഇതറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്കറിയാം ചില വേർഡ്സിന്റെ സൗണ്ട് വേർഡ്സ് രൂപം കണ്ടിട്ടുള്ളത് അവയുടെ സൗണ്ടിൽ നിന്നുമാണ്. നമ്മൾ വില്ലേജ് പൂരത്തിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഗേറ്റ് ക്രീക്സ് ഓപ്പൺ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രീക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രീക്സ് എന്ന് പറയുന്നത് ആ ഗേറ്റ് തുറക്കുന്ന ശബ്ദത്തിന് ക്രീക്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ ഗ്രോൺ എന്ന് പറയുന്ന വാക്ക് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഹിസ്സിങ്, ഹിസ്സിങ് ഓഫ് എ സ്നേക്ക് അല്ലെ, പാമ്പിന്റെ മൂളിൽ നമ്മൾ ഹിസ്സിങ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതായത് ആ സൗണ്ടിൽ നിന്നുമാണ് ആ വാക്കുകൾ രൂപം കൊണ്ടിട്ടുള്ളത്. അതിന് ഉദാഹരണം മറ്റൊരു ഉദാഹരണമാണ് സിപ്പ് എന്നുള്ള വാക്ക്, സിബ്. അപ്പൊ സിബ് എന്നുള്ളത് എന്താണ്, സിബ് വലിക്കുന്ന സൗണ്ടിൽ നിന്നാണ് ആ വാക്ക് രൂപം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അപ്പോ ദി ആൻസർ വിൽ ബി പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, അതായത് എന്താണ്, ഇവിടെ നമുക്കറിയാം ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനില്ലാത്ത വസ്തുക്കൾക്കും എന്താണ് മനുഷ്യരുടെ സ്വഭാവം നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, വിൻഡ് എന്ന് പറയുന്നത് ജീവനില്ലാത്ത വസ്തുവാണ്. നമുക്കറിയാം വിൻഡിന് സംസാരിക്കാൻ കഴിയില്ല, എണീറ്റ് നിൽക്കാൻ കഴിയില്ല എന്നും നമുക്കറിയാം, അതിന് അവയവങ്ങളില്ലാമെന്നും നമുക്കറിയാം. അപ്പോൾ ഒരു മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും ഈ വിൻഡിന് നമ്മൾ എന്താണ് ഒരു പോയത്തിൽ കൊടുക്കുകയാണ് അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം പതിനൊന്നാമത്തെ ചോദ്യം. ഐ വിൽ ഡാഷ് ടു യു ആസ് സൂൺ ആസ് ദി റിസൾട്ട് ഈസ് ഔട്ട്. ഐ വിൽ ഡാഷ് ടു യു, അവിടെ ഇവിടെ നമ്മളോട് കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസൽ വേർബ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഗെറ്റ് അപ്പ് എന്നുള്ളതിൻ്റെ മീനിങ് നമുക്കറിയാം, എണീക്കുക അല്ലെ. ഗെറ്റ് ഡൗൺ നമുക്കറിയാം, ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. ഗെറ്റ് അക്രോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയില്ലെങ്കിൽ നോട്ട് ചെയ്യാം. ഗെറ്റ് അക്രോസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അറിയിക്കുക, ഇൻഫർമേഷൻ പാസ് ചെയ്യുക, ആശയവിനിമയം നടത്തുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. ഇനി ഗെറ്റ് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗെറ്റ് എവേ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രക്ഷപ്പെടുക അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഗെറ്റ് അക്രോസ് ആണ് നമുക്ക് കിട്ടി. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഫ്രേസൽ വേർബ്സ് കംപ്ലീറ്റ് നമ്മൾ ഓർത്തു വെക്കുക. ഗെറ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്നുള്ള ഫ്രേസൽ വേർബ് നമ്മൾ പഠിച്ചതാണ്. ഗെറ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദി കമ്മിങ് സൺഡേ മൈ ഫ്രണ്ട് ആൻഡ് ഐ ഡാഷ് ഗോയിങ് ടു വാച്ച് എ മൂവി. കറക്റ്റ് ഓക്സിലറി വേർബ് ഏതാണെന്നാണ് അവിടെ ചോദ്യം അല്ലെ. അവിടെ ആം ഉണ്ട്, ആർ ഉണ്ട്, ഈസ് ഉണ്ട്, ഹാവ് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഐക്ക് ശേഷം നമ്മൾ എപ്പോഴും ആം ഉപയോഗിക്കാറുള്ളത് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഐ മാത്രമല്ല ഉള്ളത്, മൈ ഫ്രണ്ട് ആൻഡ് ഐ എന്നാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് പേര് പറയുന്നുണ്ട് അല്ലെ, രണ്ട് പേര്.
രണ്ടാളുകൾ, രണ്ട് സബ്ജക്റ്റ് അവിടെ വരുന്നുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താണ് ആം അല്ല ഉപയോഗിക്കുക, പ്ലൂറൽ ഫോമായ ആറാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇവിടെ നമുക്കറിയാം അടുത്തത്, അടുത്തത് കൊടുത്തിട്ടുള്ളത് അവിടെ ഈസ് എന്നുള്ള ഓക്സിലറിയാണ് കൊടുത്തിട്ടുള്ളത്. ഈസ് ഒരിക്കലും ശരിയായിരിക്കില്ല നമുക്കറിയാം, കാരണം അവിടെ ഒന്ന് ഐ ഉണ്ട്, അതുപോലെ തന്നെ മൈ ഫ്രണ്ട് ആൻഡ് ഐ രണ്ട് പേരുണ്ട്, അതുകൊണ്ട് ഈസ് ഒരിക്കലും വരില്ല. ഇനി വരാൻ സാധ്യതയുള്ളത് ഹാവ് വരുമെന്ന് നമുക്ക് നോക്കാം. മൈ ഫ്രണ്ട് ആൻഡ് ഐ ഹാവ് ഗോയിങ് ടു വാച്ച് എ മൂവി എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല, കാരണം ഹാവിന് ശേഷം എന്താണ് വെർബിൻ്റെ ഇവിടെ ഗോയിങ് എന്നുള്ളടത്ത് എന്താണ് വരിക, ഹാവ് എന്ന് കഴിഞ്ഞാൽ ഗോൺ എന്നാണ് വരേണ്ടത് അല്ലേ. സോ ഹാവ് ഈസ് ഓൾസോ എ റോങ് ആൻസർ. ദി ആൻസർ ഈസ് അബ്സല്യൂട്ട്ലി ആർ. ഇനി നമുക്ക് അടുത്ത പോയം നോക്കാം. റീഡ് ദി ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, എ പോയിസൺ ട്രീ എന്നാണ് അല്ലേ സോ പോയത്തിൻ്റെ പേര്. നോക്കൂ, ഐ വാസ് ആംഗ്രി വിത്ത് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് എന്തായിരുന്നു ദേഷ്യത്തിലായിരുന്നു അല്ലേ. ഐ ടോൾഡ് മൈ റാറ്റ്, ഞാൻ എൻ്റെ രോഷത്തോട് പറഞ്ഞു എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. മൈ റാറ്റ് ഇറ്റ് എൻഡ്, അങ്ങനെ അത് അവസാനിച്ചു. ഐ വാസ് ആംഗ്രി വിത്ത് മൈ ഫോ, എൻ്റെ ശത്രുവുമായി ഞാൻ എന്തായിരുന്നു ദേഷ്യത്തിലായിരുന്നു. ഐ ടോൾഡ് ഇറ്റ് നോട്ട്, മൈ റാറ്റ് ഇറ്റ് ഗ്രോ, അങ്ങനെ ഞാൻ അതിനോട് പറഞ്ഞില്ല, അങ്ങനെ എന്തായി എൻ്റെ രോഷം വളർന്നു എന്നാണ്. ആൻഡ് ഐ വാട്ടേഡ് ഇറ്റ് ഇൻ ഫിയേഴ്സ്, അങ്ങനെ എന്താണ് ഞാനതിന് ഭയത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തു അല്ലേ. വാട്ടേഡ് ഇറ്റ് ഇൻ ഫിയേഴ്സ്, ഭയത്തിൽ വെള്ളം ഒഴിച്ചു. എങ്ങനെയാണ്, നൈറ്റ് ആൻഡ് മോർണിംഗ് രാവും പകലും വിത്ത് മൈ ടിയേഴ്സ്, എൻ്റെ കണ്ണുനീര് കൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ആൻഡ് ഐ സ്റ്റണ്ട് ഇറ്റ് വിത്ത് സ്മൈൽസ്, ഞാനതിനെ എന്താണ് പുഞ്ചിരി കൊണ്ട് അത്ഭുതപ്പെടുത്തി. ആൻഡ് വിത്ത് സോഫ്റ്റ് ഡിസൈറ്റ്ഫുൾ വെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല മൃദുലമായ കുതന്ത്രങ്ങൾ കൊണ്ട് എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം കേട്ടോ. ആൻഡ് ഇറ്റ് ഗ്രൂ ബോത്ത് ഡേ ആൻഡ് നൈറ്റ്, അങ്ങനെ അത് രാവും പകലും വളർന്നു എന്നാണ്. ടിൽ ഇറ്റ് ബോർ ആൻ ആപ്പിൾ ബ്രൈറ്റ്, എന്താ പറയുന്നത് അതായത് പ്രഭാതത്തിൽ വരെ, പ്രഭാതത്തോട് എത്തുന്നത് വരെ അത് വളർന്നു എന്നാണ് ഇവിടെ അർത്ഥം കേട്ടോ. ആൻ ആപ്പിൾ ബ്രൈറ്റ് എന്ന് പറഞ്ഞത്. ആൻഡ് മൈ ഫോ ബിഹൈൻഡ് ഇറ്റ് ഷൈൻ ആൻഡ് ഹി ന്യൂ ദാറ്റ് ഇറ്റ് വാസ് മൈൻ. ഓക്കെ, മൈ ഫോ ബിഹെൽഡ് ഇറ്റ് ഷൈൻ, എന്ത് ചെയ്തു എൻ്റെ ശത്രു ബിഹെൽഡ് ചെയ്തു അല്ലേ. ബിഹെൽഡ് ആൻഡ് മൈ ഫോ ബിഹെൽഡ് ഇറ്റ് ഷൈൻ, ഓക്കെ എൻ്റെ ശത്രു അതിനെന്താണ് നിരീക്ഷിച്ചു നിരൂപിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഹി ന്യൂ ദാറ്റ് വാസ് മൈൻ, അത് എൻ്റേത് മാത്രമാണെന്ന് അവൻ അറിയാമായിരുന്നു. ആൻഡ് ഇൻ ടു മൈ ഗാർഡൻ സ്റ്റോൾ, എൻ്റെ എന്താണ് പൂന്തോട്ടത്തിൽ അല്ലേ. വെൻ ദി നൈറ്റ് ഹാഡ് വെയിൽഡ് ദി ആൻഡ് ഇൻ ടു മൈ ഗാർഡൻ സ്റ്റോൾ, ഗാർഡൻ സ്റ്റോളിൽ എന്താണ് പൂന്തോട്ടത്തിൽ അല്ലേ, ഗാർഡൻ സ്റ്റോളിൽ എന്താണ് സ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ് വസ്ത്രം എന്നൊക്കെയാണ് കേട്ടോ. വെൻ ദി നൈറ്റ് ഹാഡ് വെയിൽഡ് ദി പോൾ, ധ്രുവത്തെ അതായത് ആ സ്ഥലത്തെ എന്ത് ചെയ്തു രാത്രി വന്ന് മറച്ചപ്പോൾ, വെയിൽ ചെയ്തപ്പോൾ എന്താണ് ഇന്ന് മോർണിംഗ് ഗ്ലാഡ് ഐ സി, സന്തോഷത്തോടു കൂടി ഞാൻ കണ്ടു. മൈ ഫോ ഔട്ട് സ്ട്രെച്ച്ഡ് ബിനീത് ദി ട്രീ, എൻ്റെ ശത്രു എന്ത് ചെയ്യുന്നു മരത്തിൻ്റെ അടിയിലായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ഔട്ട് സ്ട്രെച്ച് അല്ലേ, ഔട്ട് സ്ട്രെച്ച്ഡ് ആയിട്ട് വലിച്ച് നീട്ടി എന്താണ് അവൻ അവിടെ കിടക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനെ കുറിച്ചാണ് നമുക്കറിയാം, അതായത് ഒരാളുടെ ടെമ്പറിനെ കുറിച്ച്, ഇമോഷനെ കുറിച്ച്, ആംഗ്രിയെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് നമുക്കറിയാം. ഇനി നമുക്കിതിൽ ചോദ്യങ്ങൾ നോക്കാം. ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദി പോയം, ഇതിൽ റൈം സ്കീം ഏതാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ സ്റ്റാൻസ നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, ഫ്രണ്ട് എൻഡ് അല്ലേ, അപ്പോൾ അവിടെ ഒരേപോലെയാണ് ഉച്ചാരണം വരുന്നത്. ഫ്രണ്ട് ലാസ്റ്റ് സിലബിൾസ് ഒരേപോലെയാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് എൻഡ്, അപ്പോൾ നമ്മളവിടെ എ എ എന്ന് കൊടുക്കാം, മാർക്ക് ചെയ്ത് കൊടുക്കാം എ എ. ഇനി അടുത്തത് നോക്കൂ, ഫോ ഗ്രോ. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് ഒരേപോലെയാണ് സ്പെല്ലിംഗ് അല്ല നോക്കേണ്ടത്, പ്രൊണൗൺസിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരേപോലെയാണ് കാണുന്നത്. അപ്പോൾ ബി ബി എന്നുള്ളതിൻ്റെ പ്രൊണൗൺസിയേഷൻ. ഓക്കെ, അപ്പോൾ എ എ ബി ബി എന്നുള്ളതാണ് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റാൻസയിൽ കാണുന്നത്, എ എ ബി ബി. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വിൽ ബി ദി ഓപ്ഷൻ സി. ഓക്കെ, ഇത് ദെൻ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് സ്പീക്കർ ഡു വെൻ ഹി വാസ് ആംഗ്രി വിത്ത് ഹിസ് ഫ്രണ്ട്. സ്പീക്കർ എന്താണ് ചെയ്യുന്നത് അല്ലേ, ഫ്രണ്ടിനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഹി കെപ്റ്റ് ഇൻ ഹിസ് മൈൻഡ്, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ. അത് തെറ്റാണ് അല്ലേ. ഹി ടോൾഡ് അബൌട്ട് ഇറ്റ് ടു ഹിസ് ഫ്രണ്ട്. ഓക്കെ, അതായത് അത് അവൻ അവൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഫ്രണ്ടിനോട് പറഞ്ഞു.
ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, ഹി വെയ്റ്റഡ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി മീൻസ് അവസരത്തിന് വേണ്ടി കാത്തിരുന്നു അല്ലേ, ടു ടേക്ക് റിവെഞ്ച്, പ്രതികാരം ചെയ്യാൻ. അതെല്ലാം ആൻസർ നമുക്കറിയാം. നോക്കൂ, ഹി പ്ലാന്റഡ് ആൻ ആപ്പിൾ ട്രീ, അവനൊരു ആപ്പിൾ ട്രീ ഉണ്ടാക്കി, നട്ടു. അപ്പൊ നമുക്കറിയാം ദി കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഉള്ളത്. അതായത് ഹി ടോൾഡ് അബൌട്ട് ഇറ്റ് ടു ഹിസ് ഫ്രണ്ട് അല്ലെ, അവന് അവൻ്റെ ഫ്രണ്ടിനോട് അത് പറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസർ നോക്കിയത് മനസ്സിലോ. ഐ ടോൾഡ് മൈ റാറ്റ്, മൈ റാറ്റ് ഡിഡ് ഇറ്റ്. ഓക്കെ, നോക്കൂ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ദ തീം ഓഫ് ദി പോം. അതായത് ഈ പോയമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു തീമുണ്ട് അല്ലെ, അതിൻ്റെ ഒരു ആകെത്തുക, എന്തിനെ കുറിച്ചാണ് ആ പോയത്തിൽ ഉള്ളത് എന്നുള്ളത്, അതിൻ്റെ ആ ഒരു 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 എന്താ പറയുക, അതിൻ്റെ ആ സത്ത എന്ന് പറയില്ല, അതാണ് തീം ഉണ്ടോ, അതിൻ്റെ തീം എന്ന് പറയുന്നത് വിഷയം, പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ബ്യൂട്ടി ഓഫ് നേച്ചർ, പ്രകൃതി ഭംഗിയാണോ, അതോ കോൺവെർസേഷൻ ഓഫ് ഫോറസ്റ്റ് ആണോ, അൺറിസോൾവ്ഡ് ആങ്കർ, ഗ്ലോബൽ വാർമിംഗ്. നമുക്കറിയാം പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ദേഷ്യം, അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, പരിഹരിക്കപ്പെടാത്ത ദേഷ്യമാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ.